ഒരു സംരംഭകനാകണമെന്നുണ്ടെങ്കിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ആ ഘട്ടങ്ങളെല്ലാം ഏറെക്കുറെ നാം ചർച്ച ചെയ്തും കഴിഞ്ഞു. ഇനിയുള്ളത്, നിങ്ങളിൽ ഒരു സംരംഭകൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംരംഭകനെ ഒന്ന് ഉണർത്തിയെടുക്കണം. അതിനൊരു പ്രോത്സാഹനം വേണം, നല്ലൊരു എൻകറേജ്മെന്റ് വേണം. അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ നമ്മെ ഒന്ന് ഇൻസ്പയർ ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഐഡിയ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഇൻഹിബിഷൻ മാറ്റലായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ആശയത്തെ മികവുറ്റതാക്കാൻ വേണ്ട ഫണ്ട് കിട്ടുക എന്നുള്ളതായിരിക്കാം. എന്ത് തന്നെയായാലും ഒരുപാട് ഈവെന്റ്സ് വേണം, സബ്മിറ്റ് വേണം. ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ കാണുവാനും നെറ്റ്വർക്കിംഗ് ചെയ്യുവാനും ഒക്കെയുള്ള ഒരുപാട് സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും എല്ലാം വേണം. തന്നിലെ സംരംഭകൻ ആഗോളതലത്തിൽ തന്നെ ഒരു മികച്ച സംരംഭകനാകണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും നമ്മുടെ മനസ്സിൽ വേണം. അതിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചൈത്രയാത്രയെ ആരെങ്കിലും ഒക്കെ പിന്തുണയ്ക്കുകയും വേണം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, അതിനുള്ള തന്റേടവും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സ്കീമും പദ്ധതികളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിശേഷപ്പെട്ട ഒരു വർത്തമാനം പറയുവാനുണ്ട്. ആൻഡ് ഡു യു നോ സംതിങ്? ഹിറ്റാച്ചിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ചേർന്ന് നടത്തിയ ഇന്നൊവേഷൻ ചലഞ്ചിലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെയാണ് ഉജ്ജ്വലമായ വിജയം നേടിയത്. ഇതെല്ലാം ഈ ഇൻസ്പിറേഷന്റെ ഭാഗമാണ്. വെല്ലുവിളികൾ ഇന്ന് നമുക്ക് ഫണ്ടിങ്ങിനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. വെല്ലുവിളി നേരിടാൻ നാം തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സഹായവും തരാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്കൊപ്പമുണ്ട്. ആ വെല്ലുവിളിയിൽ നാം ജയിച്ചാൽ നമുക്ക് കൈനിറയ കാശോടുകൂടി നമ്മുടെ ആശയത്തെ ഇംപ്ലിമെന്റ് ചെയ്യുവാനും സാധിക്കും. തീർച്ചയായിട്ടും ഒരു സംരംഭകന്റെ യാത്ര എന്ന് പറയുന്നത് അത്രമാത്രം ദുർഘടം പിടിച്ചതാണ്, ദുരിതം പിടിച്ചതാണ്. ഒരുപാട് പ്രതിസന്ധി വെല്ലുവിളികൾ എല്ലാം ഉണ്ട്. ഏതൊരു ഘട്ടത്തിലും സംരംഭകന് താങ്ങായി തണലായ കേരള സ്റ്റാർട്ടപ്പ് മിഷനും കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയെ ഈ ചോദ്യങ്ങളെല്ലാം നീ മറികടക്കാനുള്ളവനാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഓരോ ഈവൻസ് ആയാലും ഓരോ സബ്മിറ്റ് ആയാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സഹായിക്കാനും അതുപോലെ ഇൻസ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തുമാത്രം ഇൻസ്പയർ ചെയ്യാനുള്ള മറ്റ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ ഒരു പ്ലാനിങ്ങിലുള്ളത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്? സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കഴിഞ്ഞ ഒരു 6 വർഷത്തെ പ്രവർത്തനത്തിൽ നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഓവറോൾ ഒരു കവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 10% ആളുകളിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കാണിക്കുന്നത് തന്നെ ഇനിയും വലിയൊരു വിഭാഗത്തിലേക്ക് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പം ഈ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ പുതിയ പ്രോഗ്രാംസുകൾ, ഇവൻറ്റുകൾ നടത്തുക എന്നുള്ളത്. ഒന്ന് സൂചിപ്പിച്ചത് പ്രകാരം തന്നെ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇവൻ്റ് ഹഡിൽ കേരള നടത്തുന്നു. അത് ഓരോ വർഷവും നമ്മൾ നടത്തുന്ന ഒരു ഒരു ഇവൻ്റാണ്. അതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനും അതുപോലെ താല്പര്യമുള്ളവർക്കും, ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാക്കാനും അവരുമായിട്ട് ബന്ധപ്പെടാനും കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സായി വരാനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സീഡിങ് കേരള. അത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകളും അതിൻ്റെ ആർട്ട് ആൻഡ് സയൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളതാണ് വിമൻസ് ഫൗണ്ടേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിമൻസ് സ്റ്റാർട്ടപ്പ് സമ്മിറ്റുകൾ, ഇത് ഓരോ വർഷവും നമ്മൾ നടത്തുന്നുണ്ട്. ഇതിന് തന്നെ ഷീലൗസ് ടെക്കുമായിട്ടുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് ഷീലൗസ് ടെക്. അവരുമായിട്ട് പാർട്ട്ണർഷിപ്പിലൂടെയാണ് അത്തരത്തിലുള്ളൊരു ഒരു ഇവൻറ്റ് നടത്തുന്നത്. സ്റ്റുഡൻറ്റ് ഇന്നോവേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ IEDC സമ്മിറ്റ്. ഈ ഇത്തരത്തിലുള്ള എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഉള്ള ഉദ്ദേശിച്ചിട്ടുള്ള പ്രോഗ്രാംസുകളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഇനി ഫോക്കസ് ചെയ്യുന്ന. കാരണം കേരളത്തിൻ്റെ ഒരു സാധ്യത ഗവൺമെൻറ് വളരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ടെക്നോളജി എനേബിളായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള സ്മോൾ എന്റർപ്രൈസസിലാണ് കേരളത്തിൻ്റെ സാധ്യത എന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഫോക്കസും അതിലേക്കാണ് പോകുന്നത്. ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യം മുന്നോട്ട് വെച്ച ആശയം തന്നെ കേരളത്തെ ഒരു നോളജ് എക്കണോമിയിലേക്ക് പരിവർത്തിക്കുകയാണ്. നോളജ് എക്കണോമിയിലെ ചാലകശക്തിയായി മാറിക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് തന്നെയാണ് പ്രധാനം. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒന്ന്, സ്റ്റാർട്ടപ്പ് മിഷന് മുന്നോട്ട് വെക്കുന്നത് കേരളത്തെ ഒരു ഡിസൈൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഡിസൈനിങ് നേരത്തെയൊക്കെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ITയിൽ വന്നവർക്ക് മാത്രമാണെന്നുള്ളൊരു ഒരു ധാരണയുണ്ട്, മിഥ്യാധാരണയുണ്ടായിരുന്നു.
അതിനുശേഷമാണ് സ്റ്റാർട്ടപ്പ് മിഷനും ഓരോന്നായിട്ട് ഹാർഡ്വെയറിലുള്ളവർക്ക് തുടങ്ങി, ലൈഫ് സയൻസിലുള്ളവർക്ക് തുടങ്ങി, അങ്ങനെ ഇപ്പോൾ ഹെൽത്ത് ടെക്കിലുള്ളത് തുടങ്ങി. ഡിസൈനിന് വേണ്ടിയിട്ട് കേരളം പ്രത്യേകിച്ച് കൊച്ചി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ മാനുഫാക്ചറിൻ്റെ ESDM എന്ന് പറയും ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്ത് കേരളത്തിൽ ഫാബ് ലാബ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഫാബ് ലാബിൻ്റെ നെറ്റ്വർക്ക് സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഡിസൈനും പ്രോട്ടോടൈപ്പുംനുള്ള ഒരു കേന്ദ്രമാക്കിയിട്ട് കേരളത്തെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു സാധ്യത. ഇത് ഇപ്പം പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പം വേൾഡ് ഓഫ് വർക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പിന്നെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ വീടിനടുത്തോ ഇരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നിരുന്നു. കേരളത്തിന് ഒരു ഇത്തരത്തിലൂടെയൊക്കെ മാറാൻ കഴിയുമോ, ഡിസൈനിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യം, അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ നടത്തുന്ന ഇന്നൊവേഷൻ വീക്കൊക്കെ, അതിന് ടെക്നോളജി ഡിസൈൻ എന്റർപ്രണർഷിപ്പ് ഇതിനെ കമ്പൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നിൽക്കുന്നത്. രണ്ടാമത്തത് ഒന്ന്, കേരളത്തിൽ വലിയൊരു HNI കമ്മ്യൂണിറ്റി ഉണ്ട്. കേരളത്തിൽ ഏകദേശം 1200-1200 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവിടെയൊക്കെ അലൂമി നെറ്റ്വർക്കും വലുതാണ്. ഇവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇതിനെ ലീവറേജ് ചെയ്യാൻ പറ്റുമോ, ഇവരെ ഇൻവെസ്റ്റേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനൊരു ഏഞ്ചൽ ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പുകളെ എങ്ങനെയാണോ ഇൻക്യുബേഷനിലൂടെ കൊണ്ടുപോകുന്നത് അതുപോലെ HNIs ഇൻവെസ്റ്റർ ആക്കുന്ന ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു ഏഞ്ചൽ ഇൻക്യുബേറ്റർ ഒന്ന്, അങ്ങനെ വരികയാണെങ്കിൽ അവർക്കൊരു സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ ഒന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഞങ്ങളെ ചലഞ്ചിങ് ആയിരിക്കുന്ന, കേരളം എല്ലാ രീതിയിലും മുന്നിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ OECD കൺട്രികളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട് കേരളത്തെ നോർഡിക് കൺട്രീസിനൊക്കെ ആയിട്ട്. പക്ഷേ കേരളത്തിലെ വിമൺ പാർട്ടിസിപ്പേഷൻ, ലേബർ ഫോർ വർക്ക്ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 20% ആണ്. എൻ്റർപ്രണർഷിപ്പിൽ അത് 12% മാത്രമേ ഉള്ളൂ. ഇതിനെങ്ങനെ ഉയർത്താൻ പറ്റുമെന്നുള്ളതാണ് കേരളം. ഇതിൻ്റെ ഭാഗമായിട്ട് വിമൺ എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട സ്കീമുകളും പ്രോഗ്രാംസുകളും സ്റ്റാർട്ടപ്പ് മിഷന് പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെയുള്ളത് സ്കൂൾ കുട്ടികളുടെയും പിന്നെ കോളേജ് കുട്ടികളുടെയും ഒരു ബിൽഡിംഗ് പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഈ ഇങ്ങനെ ഓരോ നെറ്റ്വർക്കിലുള്ള ഓരോരുത്തർക്കും പറ്റിയ തരത്തിലുള്ള ഒരു എക്സൈറ്റിംഗ് സാധ്യതകൾ ഉറപ്പുക. സ്റ്റാർട്ടപ്പ് മിഷൻ നോക്കുന്നത് കേരളത്തെ, ഇപ്പോൾ കേരളത്തെ കൺസിഡർ ചെയ്യുന്ന ടൂറിസത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ ഗോഡ്സ് ഓൺ ഓഫീസ് എന്നുള്ള സ്പേസിലേക്ക് കേരളത്തിൽ മാറാൻ പറ്റുമെന്ന്, ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഓഫീസ് സ്പേസായിട്ട് ഈ നോളജ് ഹബ്ബാക്കി മാറാൻ പറ്റുമോ എന്നുള്ള രീതിയൊക്കെ. അപ്പോൾ ഇതിന് എല്ലാവർക്കും അവസരമുണ്ട്, എല്ലാവർക്കും സാധ്യതകളുണ്ട്. ഇതിന് ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് ഇത്രയും സമയം നമുക്കൊപ്പം ഇദ്ദേഹം ചേർന്നു. ആ ഒരു തിരക്കിനിടയിലും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഡയറക്ടർ ശ്രീ റിയാസ് സാറാണ് നമുക്കൊപ്പം ഇത്രയും അധികം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. ഒരുപാട് അധികം ആധികാരികമായിട്ടുള്ള അറിവ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ആശയവുമായി കേരള സ്റ്റാർട്ടപ്പിൽ എത്താം, എങ്ങനെ ആ ആശയത്തിൽ നിന്ന് വളരെ മികച്ച ഒരു സംരംഭകനായി മാറാം, അതുവഴി എങ്ങനെ ആഗോളതലത്തിൽ സാധ്യതകൾ തുറന്നു വയ്ക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള തരത്തിലും ഇനിയും സംരംഭകനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്, നിങ്ങൾക്ക് സ്വാഗതം എന്നുള്ള തരത്തിൽ ഒരുപാട് ഇനി ചെയ്യുവാനിരിക്കുന്ന ഈവൻസിനെ കുറിച്ച്, സമ്മിറ്റുകളെ കുറിച്ച്, പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ചും അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചു. തീർച്ചയായും കേരളം എന്ന് പറയുന്നത് മേക്ക് ഇൻ കേരള എന്ന ആശയം കൊണ്ട് ആ ബൃഹത്തായ അല്ല എന്നുണ്ടെങ്കിൽ ഏവരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന മഹത്തരമായ ആ ആശയത്തിന് കീഴിൽ അഭിമാനത്തോടുകൂടി തനിക്ക് സംരംഭകനാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും ചുവടുറപ്പിച്ചു വരാം. ഈ ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ, ഈ മികച്ച ഒരു മെന്ററിൻ്റെ അറിവ്, അതിന് എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് വാക്കുകൾക്കും അതീതമാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സറിഞ്ഞ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തോട് ഒരു നന്ദി പറയാം. സംരംഭകനിലെ എല്ലാ കഴിവിനെയും ഉണർത്തിയെടുക്കുവാൻ കേരളത്തിനുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സംരംഭം എന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നും കേരള സ്റ്റാർട്ടപ്പ് മിഷന് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഓരോ വളർച്ചയിലും സംരംഭകന്റെ യാത്ര എന്ന് പറയുന്നത് വെല്ലുവിളിയും പ്രതിസന്ധിയും എല്ലാം ചേർന്നതാണ്. ആ വെല്ലുവിളിയെയും പ്രതിസന്ധിയും എല്ലാം സ്വപ്നം കാണാനുള്ള ശക്തിയാക്കി മാറ്റുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഒരുപാട് പ്രോത്സാഹനങ്ങളിലൂടെ അവന് വേണ്ട സഹായത്തെ യഥാസമയം എത്തിച്ചുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വിജയഗാഥകൾ രചിക്കുകയാണ് സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന സംരംഭകരിലൂടെ.